നമസ്കാരം സുഹൃത്തുക്കളെ, ബ്ലെൻഡറിന്റെ ഒരു പുതിയ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നേരത്തെ ചെയ്തു വന്നിരുന്ന റിഗ്ഗിങ്ങിന്റെ അഞ്ചാമത്തെ ഭാഗമാണ്. ബ്ലെൻഡറിന്റെ കൂടെ തന്നെ ലഭിക്കുന്ന റിഗ്ഗിഫൈ എന്ന ആഡ് ഓൺ ഉപയോഗിച്ച് ഏത് തരത്തിലുള്ള റിഗ്ഗുകളും നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കും. ആദ്യമായി ഈ വീഡിയോ കാണുന്ന ഏവരും ഇതിന് തൊട്ടു മുൻപ് ചെയ്ത റിഗ്ഗിങ്ങിന്റെ മറ്റു ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. നമ്മൾ എഡിറ്റ് മെനുവിലെ പ്രിഫറൻസിൽ വന്നാണ് ആഡ് ഓൺസ് ഓപ്ഷനിൽ നമ്മളിവിടെ റിഗ്ഗിഫൈ എന്ന ഈ ഒരു ആഡ് ഓൺ ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. റിഗ്ഗിഫൈയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ മെറ്റാറിഗ് എന്നാണ് പറയുന്നത്. കാരണം പ്രീ ബിൽറ്റ് ആയി ഇതിന്റെ ബോണ്ട് സെറ്റപ്പിൽ ചില സ്ക്രിപ്റ്റുകൾ ചെയ്ത് വെച്ചിരിക്കും. അതിന്റെ ഫലമായി നമ്മൾ മാനുവലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം വേഗത്തിൽ അതിൽ പ്രാവർത്തികമാക്കുവാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് സമയലാഭമാണ്. പക്ഷേ നമുക്ക് ഇവിടെ ലഭിക്കുന്ന പ്രീ ബിൽറ്റ് ആയിട്ട് ലഭിക്കുന്ന മെറ്റാറിഗുകളെ അതിനോട് കൂടി നമുക്ക് പല കാര്യങ്ങളും ആഡ് ചെയ്ത് ചേർക്കുവാൻ സാധിക്കും. അങ്ങനെ ചെയ്ത് നമ്മുടേതായ രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. പക്ഷെ അതിനു മുമ്പായി ഈ മെറ്റാറിഗുകളെ നല്ലവണ്ണം കൈകാര്യം ചെയ്ത് ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഈ സീനിലേക്ക് ഒരു മോഡലിനെ ഞാനിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഒരു ഡോട്ട് ഒ ബി ജെ ഫയലാണ് ഇത്. ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഈ റിഗ് നിങ്ങൾക്ക് ലഭ്യമാകാനായി ഈ വീഡിയോയുടെ അവസാനമുള്ള ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഇതിന്റെ ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് പരിശീലിക്കുവാനായി ഈ മോഡലിനെ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അത് മാത്രമല്ല, മറ്റു 3D സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ അവരുടെ മായയോ 3D മാക്സോ മറ്റേത് സോഫ്റ്റ്വെയറിൽ നിന്നും മോഡലുകളെ ഡോട്ട് ഒ ബി ജെ എന്ന ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഈ കാണുന്ന ഇത്രയും ഫോർമാറ്റുകൾ ഇതെല്ലാം ബ്ലെൻഡർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോഷൻ ക്യാപ്ചർ ഡാറ്റ, അതുപോലുള്ള മറ്റു ഫയലുകൾ, ഡോട്ട് എഫ് ബി എക്സ്. ഡോട്ട് എഫ് ബി എക്സ് എന്ന് പറയുന്നത് ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ആണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മളിപ്പോൾ 3D മാക്സിൽ ഒരു അനിമേഷൻ ചെയ്യുന്നു, ആ ഫയലിനെ ഡോട്ട് എഫ് ബി എക്സ് ഫോർമാറ്റിൽ സേവ് ചെയ്യുകയാണെങ്കിൽ അതിനെ അതുപോലെ തന്നെ മായ സോഫ്റ്റ്വെയറിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ആ ഡോട്ട് എഫ് ബി എക്സ് അതുപോലെ തന്നെ ബ്ലെൻഡറിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആയാലും ക്രോസ് പ്ലാറ്റ്ഫോമിംഗ്, കാരണം ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ മോഡലിംഗ് സെക്ഷൻ നന്നായി ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ 3D മാക്സിലായിരിക്കും അല്ലെങ്കിൽ മായയിലായിരിക്കും. അവർക്ക് ബ്ലെൻഡർ അറിയത്തില്ല. അപ്പോൾ മോഡൽ ചെയ്യേണ്ട ഭാഗം മായയിൽ ചെയ്യുന്നു, അതിനെ അനിമേഷൻ ചെയ്യാനായി ബ്ലെൻഡറിലേക്കാണ് കൊണ്ടുവരേണ്ടതെങ്കിൽ ഡോട്ട് എഫ് ബി എക്സ് ഫോർമാറ്റിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ബ്ലെൻഡറിൽ കൊണ്ടുവരും. അതുപോലെ ബ്ലെൻഡർ ചെയ്യുന്ന ഒരു ഫയലിനെ ഡോട്ട് എഫ് ബി എക്സ് ഫോർമാറ്റിൽ സേവ് ചെയ്യുകയാണെങ്കിൽ ഈ ഡോട്ട് എഫ് ബി എക്സ് ഫോർമാറ്റിൽ നമുക്ക് തിരിച്ച് 3D മാക്സിലോ മായയിലോ ഹുഡിനി സിനിമ ഫോർഡി തുടങ്ങിയ ഏത് സോഫ്റ്റ്വെയറിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ ക്രോസ് പ്ലാറ്റ്ഫോമിംഗ് ആയി എക്സ്റ്റൻഷൻ അങ്ങനെ സേവ് ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഒരു അനിമേഷൻ മേഖലയിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ ഏത് സോഫ്റ്റ്വെയർ ആയാലും ഇതിനെ ഒരു പൈപ്പ് ലൈനിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് മാത്രമല്ല ഒരു വർക്ക് പൂർത്തിയാവുന്നത്, ഇതുപോലുള്ള ക്രോസ് പ്ലാറ്റ്ഫോമിംഗ് ഫോർമാറ്റുകൾ ഉപയോഗിച്ച് ഫയലുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുവാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു വേവ് ഫ്രണ്ട് ഡോട്ട് ഒ ബി ജെ ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇത് ഒരു പൂച്ചയുടെ, ഒരു കാറ്റിന്റെ ഒരു മോഡലാണ്. പക്ഷെ ഇത് വന്നപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കാരണം ആ ഫയൽ കൺവെർഷന്റെ ഒക്കെ വരുന്ന ഫോർമാറ്റിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കിവിടെ നമ്മുടെ സീനിലേക്ക് ഇതിനെ, ഇപ്പോൾ ഞാനിവിടെ നമ്മളിവിടെ ഈ ഓബ്ജക്റ്റിന്റെ ഔട്ട്ലൈൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വരുന്ന ഈ ഒരു സെക്ഷൻ ഓബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, അവിടെ വരുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത റൊട്ടേറ്റ് ഒക്കെ കാണാം. അപ്പൊ ഞാനിവിടെ അത് 0 റൊട്ടേഷൻ കൊടുക്കുന്നു, എൻ ഒന്നുകൂടി പ്രസ് ചെയ്യുന്നു, 3 പ്രസ് ചെയ്ത് സൈഡ് വ്യൂപോർട്ടിൽ വന്ന് അതിന്റെ പൊസിഷൻ ഓക്കെ, വലിയ കുഴപ്പമില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മോഡലിലേക്കാണ് നമ്മുടെ റിഗ്ഗിഫൈ ഉപയോഗിച്ച് ഒരു മെറ്റാറിഗ് ആഡ് ചെയ്യാൻ പോവുകയാണ്. സോറി, ആഡിൽ വരുന്നു ആർമേച്ചർ. നമുക്കിവിടെ ആനിമൽസിൽ കാറ്റിന്റെ മെറ്റാറിഗ് ഉണ്ട്, അതുപോലെ ബേസിക് മോഡലിൽ ബേസിക് ക്വാഡ്രപ്പഡ് മെറ്റാറിഗ് ഉണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഞാൻ ബേസിക് ക്വാഡ്രപ്പഡ് മെറ്റാറിഗ് ആണ് എടുക്കുന്നതെങ്കിൽ അതിവിടെ വളരെ ചെറുതായിട്ടാണ് കാണാവുന്നത്. യെസ് പ്രസ് ചെയ്ത് ഒന്ന് സ്കെയിൽ ചെയ്യാം, ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇതാണ് ബേസിക് ക്വാഡ്രപ്പഡ് മെറ്റാറിഗ്. അതേസമയം ആനിമൽസിൽ വന്ന് കാറ്റ് മെറ്റാറിഗ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇവ രണ്ടിലും ഈ കാണുന്ന ബേസിക് മെറ്റാറിഗ് ആണെങ്കിൽ അതിന്റെ ഒരു മിനിമൽ സ്ട്രക്ചറിലാണ് ഇത് വരുന്നത്. നമുക്ക് ഇത് വെച്ച് റിഗ് ചെയ്യാം, ഇതിലേക്ക് ആവശ്യമുള്ള മറ്റു ഭാഗങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, കാരണം എല്ലാ മോഡലുകളും കഥാപാത്രങ്ങളും ഇങ്ങനെ നാൽക്കാലി തന്നെ ആകണമെന്ന് ഇല്ല. ഉദാഹരണത്തിന് ഒരു 6 കാല് അല്ലെങ്കിൽ ഒരു 12 കാലുള്ളതും, എന്നാൽ ഒരു മൃഗത്തിന്റെ അതേ സ്ട്രക്ചറിൽ എക്സ്ട്രാ മുകളിൽ കൊമ്പുകൾ പോലെ അങ്ങനെയൊക്കെയുള്ള ഭാഗമുള്ള ഒരു റിഗ്ഗാണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ ബേസിക് മെറ്റാറിഗ് വെച്ചിട്ട് ഈ പറയുന്ന എക്സ്ട്രാ സംഭവങ്ങൾ അതിനോട് ആഡ് ചെയ്ത് റിഗ് ചെയ്യേണ്ടി വരും. അതേസമയം ഇത് ഒരു കാറ്റിന്റെ അതിന്റെ മുഖത്തുള്ള
ഫേഷ്യൽ എക്സ്പ്രഷൻ ചെയ്യുവാൻ ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിഗാണ് ഈ മെറ്റാ റിഗിന്റെ പ്രത്യേകത. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഈ മെറ്റാ റിഗ് ആണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നിരുന്നാലും നമുക്ക് പരമാവധി ഇതിൽ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ 3 പ്രസ് ചെയ്ത് സൈഡ് വ്യൂവിൽ വരുന്നു ആഡ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഇവിടെ ഇപ്പോൾ മോഡൽ മാത്രമാണുള്ളത്, ക്യാമറയിൽ ലൈറ്റും ഉണ്ട്. ഈ ക്യാമറയിൽ ലൈറ്റും ഇപ്പോൾ ആവശ്യമില്ല, ഒന്ന് ഹൈഡ് ചെയ്യാം. ആഡ് ഓപ്ഷനിൽ ആർമേച്ചറിൽ ആനിമൽസ് ക്യാറ്റ് മെറ്റ റിഗ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. നമുക്കിത് വ്യൂ പോർട്ടിൽ വളരെ സൈസ് കുറവായി ഇങ്ങനെയാണ് വരുന്നത്, കാരണം നമ്മുടെ ഈ ബ്ലെൻഡറിന്റെ യൂണിറ്റ് സെറ്റപ്പ് നോക്കുമ്പോൾ, അതായത് നമ്മളിവിടെ വലത് ഭാഗത്ത് ഈ കാണുന്ന ഈ സെക്ഷനിൽ വരികയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് സീൻ പ്രോപ്പർട്ടീസ്. നമ്മൾ അതിൽ വരികയാണെങ്കിൽ യൂണിറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഈ യൂണിറ്റിൽ ഇവിടുത്തെ യൂണിറ്റ് സിസ്റ്റം മെട്രിക് ആണ്, അതിൽ റൊട്ടേഷൻ ഡിഗ്രി, ലെങ്ത് മീറ്റേഴ്സ് ആണ്. അതായത് നമുക്ക് മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, അങ്ങനെ ഏത് ഓപ്ഷനിലും വേണോ മാറ്റാം. അതായത് നമ്മുടെ ഇവിടുത്തെ ഗ്രിഡിന്റെ ഒരു കോളം എന്ന് പറയുന്നത് 1 മീറ്ററാണ്. അപ്പോൾ ആ ഒരു സൈസിലാണ് ഇവിടെ ഈ 1 മീറ്റർ ഗ്രിഡിന്റെ സൈസിലാണ് നമുക്കിവിടെ ഇതിന്റെ സെറ്റപ്പ് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ മോഡൽ സെലക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതും ഈ മെറ്റാറിഗും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇവിടെ വന്ന് ഈ മെറ്റാറിഗിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു, സ്കെയിൽ ചെയ്യുക. ഇവിടെ ഒബ്ജക്ട് ഡാറ്റ പ്രോപ്പർട്ടീസ്, ഈ പച്ച നിറത്തിലുള്ള മനുഷ്യന്റെ ചിത്രമുള്ള അവിടെ വരിക. അവിടെ വന്നിട്ട് വ്യൂ പോർട്ട് ഡിസ്പ്ലേ ആ ഓപ്ഷനിൽ ഇൻ ഫ്രണ്ട്, ഇതിങ്ങനെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണും ഓഫും ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ഇത് കാണുവാൻ സാധിക്കും. ഞാനിങ്ങനെ ഓണാക്കുമ്പോൾ ഈ റിഗ് എല്ലാം ഇങ്ങനെ മോഡലിൽ കാണുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഈ മെറ്റാ റിഗിനെ നമ്മുടെ മോഡലുമായി ഒന്ന് ഘടിപ്പിക്കാം. അപ്പോൾ ചെയ്യാൻ പോകുന്നത്, മെറ്റാ റിഗിനെ സെലക്ട് ചെയ്തു, ഒബ്ജക്ട് മോഡലിൽ നിന്നും എഡിറ്റ് മോഡിലേക്ക് വരികയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബോണിനെ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറുഭാഗത്തും അതുപോലെ വരണം. അതിനുവേണ്ടി ഇവിടെ മിറർ എക്സ് ഈ ഓപ്ഷൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ മൂവ് ചെയ്യുമ്പോൾ അപ്പുറത്തും അഡ്ജസ്റ്റ് ആയിക്കോളും. ഓക്കെ, 3 പ്രസ് ചെയ്ത് സൈഡ് വ്യൂവിൽ വരുന്നു. ഇനി ഇതിനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ബോക്സ് വെച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ പല ബോണുകളും, ഇപ്പോൾ ഉദാഹരണം ഇങ്ങനെ ഒരു ബോൺ മൂവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ കണക്റ്റഡ് ബോൺസ് ആണ്, അതേസമയം നമ്മൾ ചില പോയിന്റ്സിനെ മൂവ് ചെയ്യുമ്പോഴേക്കും അത് അതിന്റെ പാരന്റ് കണക്ഷനിൽ നിന്നും മാറിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. ആയതിനാൽ ബോക്സ് സെക്ഷനിൽ വെച്ച് മൂവ് ചെയ്യുക. അതുകൂടാതെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ രണ്ട് കാലിനെ മൂവ് ചെയ്യുന്നു, ഇത് കറക്റ്റ് നമുക്ക് ഇതിന്റെ സെന്ററിലോട്ട് വരണം. നമ്മളിവിടെ മുകളിൽ ഈ സ്നാപ്പ് ഓപ്ഷൻ ഉണ്ട്, സ്നാപ്പ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുള്ളിൽ വന്നിട്ട് ഇത്രയും ഭാഗമുണ്ട്, അതിൽ വോളിയം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ സെൻറ്റർ പോയിന്റ് ഇവിടെ മീഡിയൻ പോയിന്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് കൃത്യമായി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഈ കാണുന്ന വോളിയം, ഈ കാണുന്ന മോഡലിന്റെ കൃത്യം മധ്യഭാഗത്തേക്കായി സ്നാപ്പ് ചെയ്ത് വരുന്നത് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതൊരു ജെർക്ക് ചെയ്യുന്നുണ്ട്, അതായത് ആ വോളിയത്തിലേക്ക് അത് ചാടി വരുന്നതിൻ്റെ ഒരു. അപ്പോൾ ഇത് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും സമയത്തിനനുസരിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഭാഗം, ആ ജോയിൻറ്റ് കണക്ഷൻ വിട്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൺ പ്രസ് ചെയ്ത് ഫ്രണ്ട് വ്യൂ പോർട്ടിൽ വന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ലാസോ സെലക്ഷൻ എടുത്തിട്ട് സ്നാപ്പ് ഒന്ന് ഓഫ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഈ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാനസികമായി തളർന്നു പോകാൻ സാധ്യതയുണ്ട്, ഇത് എങ്ങനെയാണ് ഇവിടെ പിടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഇത് കണ്ട് വട്ടുപിടിക്കണ്ട, നമുക്കിവ ഓരോന്നായി പരിശോധിക്കാം. ഈ പ്രധാനപ്പെട്ട ഈ ഹെഡ് ബോണിനെ ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇപ്പോൾ ഈ കാണുന്ന ഇത്രയും ബോണുകൾ, അവിടെ ഒരു ചെറിയ ഷോർട്ട് കട്ട് പറയാം. നമ്മൾ ഒരു ബോണിനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് നമ്മുടെ നമ്പർ പാഡിലുള്ള പ്ലസ് മൈനസ് ആ ചിഹ്നത്തിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പ്ലസ് കൊടുക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ബോണുകൾ കൃത്യമായി സെലക്ട് ആകും. അങ്ങനെയുണ്ട്. അപ്പം ഞാൻ ഷിഫ്റ്റ് പിടിച്ച് ഈ ഇത്രയും ഭാഗം, ഇത് അതിൻ്റെ നെറ്റിയുടെ മുകളിലേക്ക് വരുന്ന ഒരു ഭാഗമാണ്, ഇവരെയും കൂടി സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ മിറർ ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി മറുഭാഗം
മൂവ് ആകും. കീബോർഡിലെ കൺട്രോൾ ഐ എന്ന കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തതിന്റെ ഇൻവേഴ്സ് ആയി അത് വിട്ടിട്ട് മറ്റു ഭാഗത്തുള്ള എല്ലാ ബോണുകളും സെലക്ട് ആകും. കീബോർഡിലെ എച്ച് കീ പ്രസ് ചെയ്ത് അവയെ ഹൈഡ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഇതിനെ മാത്രം കാണാം. ഇതിനെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഈ ഒബ്ജക്റ്റ് ഡാറ്റയിൽ നോക്കുമ്പോൾ ഇൻഫ്രണ്ട് എന്ന് കിടക്കുകയാണ്. ഇത് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാം. ഓക്കെ, ഞാൻ ഇൻഫ്രണ്ട് തന്നെ കൊടുക്കുന്നു. ഇപ്പോൾ സ്നാപ്പ് വീണ്ടും ഓൺ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഈ വോളിയത്തിന് പകരം ഈ ഫേസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലുള്ള നമ്മുടെ മോഡലിലെ ഓരോ ഫേസിലേക്ക് ഇത് സ്നാപ്പ് ആകും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ ഇതിനെ ഒന്ന് എല്ലാവരെയും ഒന്ന് പ്ലേസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. കൃത്യമായി ചാടി ജമ്പ് ചെയ്ത് അവിടെ ഇരിക്കുന്ന ആ ഫേസിൻ്റെ പുറത്തേക്ക് തന്നെ. ഫ്രണ്ട് ഒന്ന് ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് ഇപ്പോൾ നമുക്കത് ഫേസിലാണോ ഇല്ലേ എന്നുള്ളത് അപ്പോഴും നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഉപയോഗിച്ച് അല്പം സമയം കൂടുതൽ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇൻഫ്രണ്ട് ഓൺ ചെയ്യുന്നു, അത് ജമ്പ് ചെയ്ത് ആ ഫേസിലേക്ക് സ്നാപ്പ് ചെയ്തതായി കാണാം. ഫ്രണ്ട് വ്യൂ, അതുപോലെ സൈഡ് വ്യൂ. അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂവിലും സൈഡ് വ്യൂവിലും പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഓഫ് ചെയ്ത് ഇവരെ അവിടെ പിടിപ്പിക്കാം. ഓക്കെ, ഞാൻ ഓൾട്ട് എച്ച് കീ പ്രസ് ചെയ്ത് നമ്മൾ ഹൈഡാക്കിയ എല്ലാ ബോണിനെ തിരിച്ചു കൊണ്ടുവരുന്നു. ഒന്നുകൂടി ഇൻഫ്രണ്ട് എന്ന് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഇത്രയും ചെവിയുടെ ബോണാണ്. ഇപ്പോൾ കൺട്രോളായി മറ്റുള്ളവർ സെലക്ട് ആകുന്നു, എച്ച് അവരെല്ലാം ഹൈഡ് ആകുന്നു. വീണ്ടും സെലക്ട് ചെയ്യുന്നു, ആദ്യം ഫ്രണ്ട് വ്യൂവിൽ വരാം. സൈഡ് വ്യൂവിൽ വരുന്നു, റൊട്ടേറ്റ് ചെയ്ത് നോക്കുന്നു. ആ ഇൻഫ്രണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കാണുവാൻ പറ്റും. സ്നാപ്പ് തരാതരം പോലെ ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും അതുപോലെ ഈ ഇൻഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്ത് നമുക്കിതിനെ വരിതിയിലാക്കാം. അപ്പോൾ പ്രാക്ടീസ് വേണ്ട ജോലിയാണ്. ഓക്കെ, എല്ലാവരെയും ഒന്ന് സെലക്ട് ചെയ്യുന്നു, ഓൾട്ട് എച്ച് പ്രസ് ചെയ്യുന്നു, എല്ലാവരും തിരിച്ചു വരുന്നു. ഒന്നുകൂടി ഇൻഫ്രണ്ട് ഉപയോഗിക്കും. ഇനി അടുത്തതായി നമുക്ക് ഈ കണ്ണിൻ്റെ ബോണുകളെ കൺട്രോളായി സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ ഇൻവേഴ്സ് ആകുന്നു, എച്ച് ഹൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ കണ്ണിൻ്റെ ഇത്രയും ബോണിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സൈഡ് വ്യൂവിൽ വരികയാണ്, ഫ്രണ്ട് വ്യൂവിൽ വരുന്നു. ഇനി സ്നാപ്പ് ഓൺ ചെയ്യുന്നു, ഫ്രണ്ട് വ്യൂവിൽ വന്ന് ഈ ബോൺ മൂവ് ചെയ്യുന്നില്ല. ഓൾട്ട് എച്ച് പ്രസ് ചെയ്യുമ്പോൾ കാരണം അത് ഒരു സെറ്റാണ്, ഇതും കൂടി ചേർന്നാണ് വരുന്നത്. ഇൻഫ്രണ്ട് ഓഫ് ചെയ്യുന്നു, ഓക്കെ, ഓൾ ടച്ച് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇൻഫ്രണ്ട് ഓൺ ചെയ്യുന്നു. ഇനി നമുക്ക് ആ മൂക്കിൻ്റെ ഭാഗത്തുള്ള ബോണുകൾ അവയെല്ലാം ഒന്ന് സെലക്ട് ചെയ്യാം. കൺട്രോളായി എച്ച്, ഓൾട്ട് എച്ച്. കൺട്രോളായി എച്ച്. ഇവിടെ ഈ കാണുന്ന ബോണുകളിൽ ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഈ ബോണുകൾ അതിൻ്റെ മുകൾ വശത്തെ പല്ലുകൾ ആ താടി ആ ഭാഗത്തേക്ക് വേണ്ടിയുള്ളതാണ്. ഇത് മുന്നിലേക്ക് വരണം. ഇതൊക്കെ നാക്കിനും പല്ലിനും വേണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ ഈ മോഡലിൽ ഇതൊരു കമ്പൈൻഡ് മോഡലാണ്, ഒന്നും സെപ്പറേറ്റ് അല്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് മറ്റൊരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഞാൻ ഇതിനെ ഈ ഭാഗത്ത് ഒന്ന് നിറച്ചു വയ്ക്കുവാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. സ്നാപ്പ് ഓഫ് ചെയ്യുകയാണ്.
in front of you, ഇത്രയും ഭാഗം അതിന്റെ ഉൾവശത്തേക്ക് പോകുന്നു എല്ലാവരും സെലക്ട് ചെയ്യുന്നു നോൾ ടച്ച് തിരിച്ച് പഴയതുപോലെ തിരിച്ചു വരുന്നു ഇത് എന്റെ താടിയുടെ ഭാഗത്തേക്ക് പോകുന്നതാണ് ഓക്കെ ഇപ്പോൾ ഏകദേശം ആ ഭാഗത്തെല്ലാം വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ ഈ കാണുന്ന ഈ രണ്ട് ബോൺ ഇത് കണ്ണിന്റെ ചലനത്തേക്ക് വേണ്ടിയുള്ള ഒരു കൺസ്ട്രെയിൻ കൊടുക്കാനുള്ള ബോൺ ആണ് അത് ഒരു ഇതിന്റെ അടുത്ത എക്സാമ്പിൾ വിശദമായിട്ട് സെപ്പറേറ്റ് ആയി ചെയ്ത് കാണിക്കാം ഇപ്പോൾ നമ്മൾ ഈ മെറ്റാറിഗ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള ഓപ്ഷന് വേണ്ടി മാത്രമാണ് ഇവിടെ ശ്രമിക്കുന്നത് ഓക്കെ ഇപ്പോൾ എല്ലാം ഏകദേശം ആയിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് എഡിറ്റ് മോഡിൽ നിന്ന് നേരെ ഒബ്ജക്ട് മോഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റ് സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ആദ്യം ഒരു ചെറിയ യൂണിറ്റിൽ ഇരുന്നതാണ് ഇപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ട് പക്ഷേ റിഗിഫൈ സെറ്റപ്പിന് ഇത് ഇത്രയും വലുതായി എന്ന കാര്യം അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ അത് അവിടെ പറഞ്ഞു കൊടുക്കണം അതിനുവേണ്ടി ഈ ഒബ്ജക്റ്റിൽ അപ്ലൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ നേരത്തെ പോലെ ഇവിടെ ഇപ്പോൾ ഇതിന്റെ സ്കെയില് 95 95 95 എന്നായിട്ടുണ്ട് അപ്പോൾ ഒബ്ജക്റ്റിൽ വന്ന് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ഓൾ ട്രാൻസ്ഫോംസ് എന്ന് കൊടുക്കുമ്പോൾ എല്ലാം 0001 1 1 ഒരു യൂണിറ്റ് എന്ന രീതിയിൽ ഇത് മാറും ഈ മോഡല് അങ്ങനെ ഇരിക്കുകയാണ് എന്നിരുന്നാലും ഒരു അപ്ലൈ കൊടുത്ത് ആൾ ട്രാൻസ്ഫോം കൊടുക്കും ഇപ്പൊ രണ്ടുപേരും 0001 0001 എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട് നിങ്ങൾ മെറ്റാറിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ എഡിറ്റ് മോഡിൽ വന്ന് ഇതെല്ലാം പിടിപ്പിച്ചതിന് ശേഷം ഇവയെ അപ്ലൈ ഓപ്ഷൻ കൊടുത്ത് ഇതുപോലെ റീസെറ്റ് ചെയ്യാം എന്നിട്ട് ഞാനിപ്പോൾ ഈ മെറ്റാറിക്കിനെ സെലക്ട് ചെയ്യുന്നു നേരെ ഈ പറയുന്ന അതിന്റെ ഒബ്ജക്ട് ഡാറ്റ എന്നുള്ള ഈ പച്ച നിറത്തിലുള്ള അവിടെ വരുന്നു താഴെ വന്നിട്ട് ജനറേറ്റ് റിഗ് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ് ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ വാർണിംഗ് മെസ്സേജ് കാണിക്കും അതിനനുസരിച്ച് വീണ്ടും മാറ്റിയെടുക്കേണ്ടതാണ് ഇത് പലപ്പോഴും ചെയ്യുമ്പോൾ ഒരുപാട് എറർ ഒക്കെ വരാൻ സാധ്യതയുള്ള ഒന്നാണ് അപ്പൊ അതിനെ വളരെ സൂക്ഷിച്ച് വേണം ഇതിനെ ചെയ്യേണ്ടത് ഇതിലിരിക്കുന്ന ആ പൊസിഷനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു എന്നല്ലാതെ അവയുടെ മറ്റവസ്ഥകളൊന്നും മാറ്റരുത് അപ്പോൾ ഞാനിവിടെ ഈ കാലിന്റെ ഭാഗം ഇപ്പൊ ചെയ്യാൻ വിട്ടുപോയി അതും കൂടി ഒന്ന് പെട്ടെന്ന് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ നടത്താം ഒന്ന് ഇവിടെ ഫേസ് ഒന്ന് ഓൺ ചെയ്തു സ്നാപ്പ് ഒന്ന് ഓൺ ചെയ്തിരിക്കുകയാണ് ഫേസ് എന്നുള്ളത് വോളിയം കൊടുക്കാം കാരണം ഇത് ഇതിന്റെ ഉൾഭാഗത്ത് വരേണ്ട ഒന്നാണ് ഒന്ന് സ്നാപ്പ് ഓഫ് ചെയ്യുന്നു സ്നാപ്പ് അതുപോലെ ഇൻ ഫ്രണ്ട് ഈ രണ്ട് ഓപ്ഷനും ആവശ്യാനുസരണം മാറ്റി മാറ്റി ഉപയോഗിച്ച് വേണം ഇതിനെല്ലാം കൃത്യമായിട്ട് പിടിപ്പിക്കേണ്ടത് ഇവിടെ ഒരു കണക്ഷൻ വിട്ടുപോയതുപോലെ ഇരിപ്പുണ്ട് അത് ചിലപ്പോൾ നമുക്ക് ഇതിൽ എറർ വരാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നിരുന്നാലും നോക്കാം കാരണം നമ്മൾ അതിനെ ഒന്ന് ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് അതിനെ കറക്റ്റായിട്ട് ഒന്ന് ഇവിടെ പിടിപ്പിച്ച് വെക്കാം പിന്നെ അതിനൊരു ചെറിയ ടെക്നിക്ക് ഉണ്ട് ഞാനിപ്പോൾ ഇതിനെ കൊണ്ടുവന്നിട്ട് ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്ത് കഴ്സർ ടു സെലക്ട് എന്ന് കൊടുത്തു അപ്പോൾ ആ നമ്മുടെ 3D കഴ്സർ അവിടെ വന്നിരിക്കും എന്നിട്ട് ഈ ബോണിനെ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് എസ് വെച്ചിട്ട് സെലക്ഷൻ ടു കഴ്സർ എന്ന് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഈ സെലക്ഷൻ ആ കഴ്സറിലേക്ക് കയറിപ്പോകും അങ്ങനെ നമുക്ക് ഇവരെ കടിപ്പിക്കാവുന്നതാണ് ഓക്കെ ഒരു ട്യൂട്ടോറിയൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ ആയതുകൊണ്ട് നമുക്കിതിന് പരിമിതികളുണ്ട് കാരണം എനിക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്കിത് ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ള ഒരു അങ്കലാപ്പ് കൂടി ഉള്ളതുകൊണ്ട് ചെയ്തു തീർക്കണം അതുകൊണ്ട് നമ്മൾ വേഗത്തിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് എറർ വരും പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ഐഡിയ മനസ്സിലാക്കിയതിന് ശേഷം ഇത് വളരെ നന്നായി ചെയ്യുവാൻ ശ്രമിക്കുക ഓക്കെ ഞാനിവിടെ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല ഒബ്ജക്റ്റ് മോഡിൽ വന്നു മെറ്റാറിഗിനെ സെലക്ട് ചെയ്തു നമ്മളിവിടെ യൂണിറ്റിലെല്ലാം ഓൺ ആണ് ഓക്കെ ജനറേറ്റർ റിഗ് ഓപ്ഷൻ കൊടുക്കാൻ പോവുകയാണ് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല എന്തും സംഭവിക്കാം കൊടുത്തു അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക ടൈമിംഗ് വാവ് വലിയ കുഴപ്പമില്ലാതെ സംഭവം കിട്ടിയിട്ടുണ്ട് വലിയ തെറ്റുറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇനി നമുക്കിവിടെ നോക്കുക ഈ ഔട്ട്ലൈനർ ശ്രദ്ധിക്കുമ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത മെറ്റാറിഗ് ഇത് ഇപ്പോൾ വന്ന റിഗ് ഇത് കംപ്ലീറ്റ് വരയും കുറിയുമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇതെല്ലാം ഓരോ പുതിയ ബോണുകളാണ് ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ബോണുകളാണ് ആ ബോണുകളെല്ലാം മറ്റൊരു കൺട്രോൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ചില കർവുകൾ ഉപയോഗിച്ച് അതിനെ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് നമ്മളിവിടെ എൻ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മളിവിടെ ഓബ്ജക്റ്റ് മോഡിൽ നിന്ന് പോസ് മോഡിലേക്ക് വന്ന് എൻ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഐറ്റം എന്നുള്ള ഓപ്ഷനിൽ വരുമ്പോൾ ഈ റിഗ് മൊത്തം ഇവിടെ കാണാം നമുക്ക് ഫേസിൻ്റെ റിഗ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ മെറ്റാ റിഗിനെ ഒന്ന് ഹൈഡ് ചെയ്തു ഇപ്പോൾ നമുക്കിവിടെ ഇത് മൊത്തവും ഇവിടെ നമ്മൾ ചെയ്ത എല്ലാ ബോണും കൺട്രോൾ കണക്ഷനുകളായി എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇവിടെ അപ്ലൈ ചെയ്തിട്ടില്ല ഞാൻ വീണ്ടും ഒബ്ജക്റ്റ് മോഡിലേക്ക് വരുന്നു ഓക്കെ ഞാനിവിടെ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു നമുക്കിവിടെ ഔട്ട്ലൈൻ സെലക്ട് ആയിട്ടുണ്ട് കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ റിഗിനെ സെലക്ട് ചെയ്യുന്നു കൺട്രോൾ പി അപ്പോൾ വിത്ത് ഓട്ടോമാറ്റിക് വെയ്റ്റ്സ് എന്ന് കൊടുക്കുകയാണ് വെയിറ്റ് ചെയ്യുക അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ ചെയ്ത മോഡൽ നമ്മുടെ ഈ മെറ്റാറിഗിലേക്ക് കണക്റ്റായി സ്കിന്നിങ് നടക്കും
ഓക്കെ, കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് റിഗ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ റിഗിനെ സെലക്ട് ചെയ്യുക. മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ അനിമേഷൻ എല്ലാം ചെയ്യുന്നത് പോസ് മോഡിലാണ്. അപ്പോൾ പോസ് മോഡിൽ വരുമ്പോൾ എൻ്റെ കൺട്രോൾസ് എല്ലാം കാണും. ഇപ്പോൾ നമ്മൾ ഒരു കൺട്രോളിനെ സെലക്ട് ചെയ്യുന്നു. ഈ കൺട്രോളുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ കൺട്രോളുകളെല്ലാം നമുക്ക് കാണാം. നമുക്ക് ഈ ഇവയൊക്കെ മൂവ് ചെയ്യുമ്പോൾ ആ ഭാഗത്തൊക്കെ. ഇപ്പോൾ ഇതിൻ്റെ കണ്ണ് ഈ മോഡലിലില്ല. കണ്ണ്, നാക്ക്, പല്ലുകൾ എന്നിവയൊക്കെ നമ്മൾ റിഗ് ചെയ്യുമ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ഓബ്ജക്റ്റ് ആയിരിക്കണം. നമ്മളിതൊരു ഒറ്റ മോഡലാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഈ കൺട്രോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് പറയുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മോഡൽ തിരഞ്ഞെടുത്തത്. ഇതിൻ്റെ അടുത്ത ഭാഗത്ത് റിഗിങ്ങിൻ്റെ അതിൽ ഒരു കണ്ണ്, മൂക്ക് എന്നിവയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇനി ഒരു വേറൊരു ഇനി ഇതൊരു റിഗിങ് എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ റിഗ് ചെയ്താലും കൃത്യമായി ചെയ്താലും ഇതിൻ്റെ മോഡലിൽ ഒരുപാട് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഈ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഈ ഭാഗങ്ങൾ നമ്മളിവിടെ ഒരു ഭാഗം മൂവ് ചെയ്യുമ്പോൾ ഇതിനെ ഈ ഒരു കൺട്രോളിനെ മൂവ് ചെയ്യുന്ന സമയത്ത് മറ്റു ഭാഗങ്ങളിലൊക്കെ അത് വന്ന് മാറിയൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇതിനെ ഇറിഗിനെ ഒന്ന് മനസ്സിലാക്കുക. ഇതിനെ നമ്മളൊന്ന് വെയിറ്റ് പെയിൻറ്റിങ് ചെയ്യും. അതായത് നമ്മൾ ഒബ്ജക്റ്റ് മോഡൽ വരുന്നു, ഈ മോഡലിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഈ മെഷീനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയൊരു ഐറ്റം കൂടി ഇവിടെ വരും, വെയിറ്റ് പെയിൻറ് എന്നുള്ള ഓപ്ഷൻ. ഈ വെയിറ്റ് പെയിൻറ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഭാഗത്ത് നമുക്കിവിടെ ഈ കണക്ട് ചെയ്ത എല്ലാ ബോണുകളും ഇവിടെ കാണിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബോണിനെ സെലക്ട് ചെയ്തിട്ട് ആരോഗ്യം ഉപയോഗിച്ച് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ബോണുകളുടെ ഇൻഫ്ലുവൻസ്, ഈ ബോൺ എത്ര പ്രദേശ സ്ഥലങ്ങളിലാണ് അതിൻ്റെ സ്വാധീനമുള്ളത് എന്നുള്ളതൊക്കെ ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിത് വെയിറ്റ് പെയിൻറ് ചെയ്ത് ഇതിനെ ക്ലിയർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു ബോൺ ഇരിപ്പുണ്ട്. ആ ബോണിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സ്ഥലം നല്ല റെഡായിട്ട് അതിൽ നിന്ന് കുറച്ച് മഞ്ഞ, പച്ച ഇങ്ങനെ വന്ന് മിക്സ് ആവും. അപ്പോൾ നമുക്ക് ഈ കളർ കോഡ് നോക്കി നമുക്ക് ഇവിടെ പെയിൻറ് ചെയ്യാം. ഉദാഹരണത്തിന് ഈ ചെസ്റ്റിലെ ബോൺ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഒന്ന് പെയിൻറ് ചെയ്ത് നോക്കാം. ഈ മുകളിൽ വന്നിട്ട് ഇവിടുത്തെ ആദ്യത്തെ ബ്രഷ് എടുക്കുന്നു. ഇതിൻ്റെ വെയിറ്റ് വാല്യൂ 1. അപ്പോൾ ചെസ്റ്റിലെ ബോൺ ഇത്രയും ഭാഗത്ത് കുറച്ച് കൂടുതൽ സ്വാധീനം വേണം. അപ്പോൾ നമ്മളിങ്ങനെ റെഡ് കൊണ്ട് പെയിൻറ് ചെയ്യുന്നു, കുറച്ച് വെയിറ്റ് കുറയ്ക്കുന്നു. അപ്പോൾ ആ ബോൺ അത്രയും ഭാഗത്തു കൂടി അത് കൂടുതലായി അത് പിടിക്കും. ഇവിടെ ഈ ബ്ലർ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കിതിനെ പെയിൻറ് ചെയ്ത് സ്മൂത്ത് ആക്കാം. ഇവിടെ ഇയറിൻ്റെ ബോൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന ആ ഒരു ബോൺ ഇത്രയും ഭാഗത്താണ്, ഇയറിൻ്റെ ഭാഗത്താണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് കുറച്ചുകൂടി ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇത് അതിൻ്റെ വെയിറ്റ് കുറച്ചുകൂടി കൂട്ടുന്നു. കീബോർഡിൽ എഫ് എന്ന കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രഷിൻ്റെ സൈസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പെയിൻറ് ചെയ്യുകയും ഓരോ ബോണിൻ്റെ ഇൻഫ്ലുവൻസ്, ഇപ്പോൾ ഈ ഒരു ബോൺ അതിൻ്റെ അത് ഇങ്ങോട്ടൊന്നും വേണ്ട, നമ്മൾ വെയിറ്റ് വാല്യൂ 0 വെച്ചിട്ട് ഇവിടെ നമുക്കിങ്ങനെ മായ്ച്ച് കളയാൻ പറ്റും. ബ്ലർ ഓപ്ഷൻ ഉപയോഗിച്ച് ഒന്ന് സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നിങ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ വീണ്ടും ഒബ്ജക്റ്റ് മോഡിലേക്ക് വരികയാണ്. നമ്മുടെ കൺട്രോളിനെ സെലക്ട് ചെയ്ത് പോസ് മോഡിലേക്ക് വന്ന് സോറി നമ്മുടെ ബോണിനെ. ഇനി നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളിവിടെ എൻ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ റിഗിൻ്റെ കൺട്രോൾസ് ലേയേഴ്സ് ഇവിടെ കാണിക്കും. ഈ ബ്ലൂ കളറിൽ ഓണായിരിക്കുന്നതാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫേസിൻ്റെ കൺട്രോൾ ഒന്ന് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഫേസിൻ്റെതായ കൺട്രോൾ ഇവിടെ ഓഫ് ആകുന്നു. പോസ് കാലിൻ്റെ, അതുപോലെ ആമിൻ്റെ, ലെഫ്റ്റ് ആമിൻ്റെ ഐക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വ്യൂപോർട്ടിൽ ഓഫ്. ഈ ഓഫ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു കളർ ചേഞ്ച് ലെയറിലും ഓഫ് ആവുന്നതായിട്ട് കാണാം. എല്ലാം പ്രീബിൽട്ടായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ചില ബോണുകളുണ്ട്, ചില ലെയറിൻ്റെ ചില ഓപ്ഷനുണ്ട്. ആ ലെയറിൽ ഇപ്പോൾ ഞാനിവിടെ സെഡ് കീ പ്രസ് ചെയ്ത് വയർ ഫ്രെയിമിൽ വരികയാണെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ ഇങ്ങനെ കാണാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ട്യൂക്ക് എന്നുള്ള ഈ ബോണുകളെല്ലാം ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഈ ഒരു ബോണിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പച്ച നിറത്തിലുള്ള ഒരു ബോൺ സെറ്റപ്പ് കാണാം. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ ഒരു മെറ്റാറിഗ് ഹൈഡ് ചെയ്തിട്ടുണ്ട്, ആദ്യം എഡിറ്റ് ചെയ്ത്. അതിൽ നിന്നും രൂപപ്പെട്ടുണ്ടായ സ്ക്രിപ്റ്റിൻ്റെ ഫലമായി രൂപപ്പെട്ടുണ്ടായ ബോൺ സെറ്റപ്പാണ് ഈ ബോൺ. യഥാർത്ഥത്തിൽ ഈ പച്ച ബോണിനെ കൺട്രോൾ വെച്ച് കാണിക്കുന്നതാണ് മറ്റ് ബോണുകൾ.
ഇപ്പോൾ നമ്മൾ ഈ ഈ യഥാർത്ഥത്തിൽ ഉള്ള ഈ ബോൺ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ പച്ച നിറത്തിൽ കാണുന്ന ഈ ബോണുകളാണ്. ഇതെല്ലാം ഇതിനെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളിതിൽ മറ്റു ഭാഗങ്ങൾ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് അതെല്ലാം ഹൈഡായിട്ട് നമുക്കിവിടെ ആവശ്യമുള്ള ആളിനെ മാത്രം ഓൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ബോൺ സെറ്റപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ മൊത്തത്തിൽ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കൊരു മെറ്റാറിഗിന് അപ്ലൈ ചെയ്യുന്നത് കുറച്ചുകൂടി നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗത്ത് അല്പം കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റിഗ്ഗിംഗ് സെറ്റപ്പ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുപരി ഇത് നന്നായി പഠിക്കുക. നന്ദി, നമസ്കാരം.